പ്രഖ്യാപിച്ചിരിക്കുന്നു. ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ അധികാരനായിരുന്ന കെ എം മാണിയുടെ മകൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയും ചേർത്ത് അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് മാറിയിരിക്കുകയാണ്. അക്കാര്യം അല്പം മുമ്പാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ഷി എം എം ഹസൻ സംസാരിക്കുകയാണ് അതിലേക്ക്. ഇപ്പോൾ എത്ര ഒരു കൊല്ലം തികഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് ഇങ്ങനെ യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി എന്ന ഒരു വ്യാഖ്യാനം, അത് വെറും അദ്ദേഹം തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പടത്താൽ നടത്തിയ വ്യാഖ്യാനമാണ്. അപ്പം അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇത് വഞ്ചനയാണ്. യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോകുന്നത്. അദ്ദേഹം രാജ്യസഭാ മെമ്പർ സ്ഥാനം രാജിവെച്ചാൽ മാത്രം യു ഡി എഫിൻ്റെ അധികാര സ്ഥാനം അവസാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് ഒരു പാർലമെന്റ് മെമ്പർ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ചത്. ജോസ് കെ മാണി മാത്രം രാജിവെച്ചാൽ പോരാ, യു ഡി എഫിൽ നിന്ന് കിട്ടിയ എല്ലാ അധികാര സ്ഥാനങ്ങളും രാജിവെച്ചിട്ട് പോയാൽ ധാർമ്മികമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയാം. അതുകൊണ്ട് കോട്ടയത്തെ പാർലമെന്റ് അംഗവും രാജിവെക്കണം. അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ജയിച്ചത്. ആ രാജിവെക്കാനുള്ള ഒരു ഒരു ആർജവം ജോസ് കെ മാണിയുടെ പാർട്ടി കാണിക്കുമോ? മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ എന്ത് കാരണങ്ങൾ പറഞ്ഞാൽ എൽ ഡി എഫിൽ അദ്ദേഹം ചേരുന്നത് ഞങ്ങൾ യു ഡി എഫിനോട് അദ്ദേഹം വഞ്ചിച്ചു, യു ഡി എഫ് അദ്ദേഹത്തെ ചതിച്ചു എന്നെല്ലാം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആത്മാവ് ഈ ജോസ് കെ മാണിയുടെ മാപ്പ് കൊടുക്കുകയില്ല. കാരണം മാണി സാറിൻ്റെ നിയമസഭയ്ക്കകത്ത് വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ വധിക്കാൻ ശ്രമിച്ചവ മാർസിസ്റ്റുകാർ മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് പറഞ്ഞ് കേരളങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി ബാർക്കോഴ കേസ് ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയ ആ മാണി സാറും മാണിസാറിൻ്റെ കുടുംബാംഗങ്ങളും ആ ആരോപണത്തിൻ്റെ മുമ്പിൽ അങ്ങേറ്റ ഹൃദയം നൊന്ത് വേദനിക്കെ ആ മാണി സാർ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. അദ്ദേഹം രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ചാൽ പോരാ, ഇതുവരെ യു ഡി എഫുമായി ചേർന്ന് നേടിയെടുത്ത മുഴുവൻ സ്ഥാനമാനങ്ങളും ആ പാർട്ടിയിലെ എല്ലാ ആളുകളും രാജിവെക്കണമെന്ന ആവശ്യമാണ് യു ഡി എഫ് കൺവീനർ മുന്നോട്ട് വെച്ചത്. കെ എം മാണിയെ നിയമസഭയ്ക്കകത്ത് വെച്ച് വധിക്കാൻ ശ്രമിച്ച സംഘത്തോടൊപ്പമാണ് അദ്ദേഹം ജോസ് കെ മാണി ഇപ്പോൾ ചേർന്നിരിക്കുന്നത് എന്ന കടുത്ത